കോൺഗ്രസിലെ പാരവൈപ്പം കുതികാൽ വെട്ടും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു നല്ല ഭരണാധികാരിയായിരുന്ന കെ കരുണാകരനെ ഒടുവിൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത ചാരവേഷം അണിയിച്ചത് മഹാനായ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ആന്റണിയും ഉമ്മൻചാണ്ടി തന്നെ കെട്ടിച്ച് ഡൽഹിക്ക് അയച്ചു. ഉമ്മൻചാണ്ടിയെ അതേ കോൺഗ്രസിലെ ചെന്നിത്തല തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും ആഭാസകനുമായി ചിത്രീകരിച്ചു. എന്നിട്ട് ആഭാസ കേസ് ഒതുക്കാൻ എന്ന പേരിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ട് വിശ്വസ്തർ 19.5 കോടി രൂപ പിരിച്ചു. ചക്കക്കുരുമുഴുപ്പിൽ എന്തോ ഇരക്കി കൊടുത്തു. ബാക്കി കാശ് മുഴുവൻ കീശയിലാക്കി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഉമ്മൻചാണ്ടിയെ നാറ്റിക്കാവുന്നിടത്തോളം നാറ്റിച്ചു. 2016 തുടർ ഭരണം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നറിയാവുന്ന നിത്യ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വളരെ പണിയെടുത്താണ് അന്ന് UDFനെ തോൽപ്പിച്ചെടുത്തത്. ഉമ്മൻചാണ്ടിയുടെ കൂട്ടുകാരും അത്ര മോശമായിരുന്നില്ല. ഇരു കൂട്ടരും ഉത്സാഹിച്ചു പിടിച്ചു. കോട്ടകൾ തകർന്നടിഞ്ഞു. ഏറ്റവും വലിയ ഉദാഹരണം ഇടുക്കി പത്തനംതിട്ട ജില്ലകളാണ്. ഇടുക്കിയിൽ ഘടകകക്ഷിയുടെ 2 സീറ്റ് ജയിച്ചു, റോഷിയും PJ ജോസഫും. ബാക്കി 3 കോൺഗ്രസ് സീറ്റുകൾ പരസ്പരം വാരി ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റുകാർക്കോ BJPക്കാർക്കോ കേരള കോൺഗ്രസിനോ അതിൽ പങ്കുണ്ടോ? പത്തനംതിട്ടയിലും തതൈവ. ഇങ്ങനെ പരസ്പരം വാരി വാരി തീർന്നിട്ടും അഹങ്കാരത്തിന് ലേശം പോലും കുറവില്ലാത്ത ഒരു സംഘത്തിൻ്റെ പേര് മാത്രമാണ് കോൺഗ്രസ്. 2019 ലോക്സഭയിൽ 19 സീറ്റ് കിട്ടിയപ്പോൾ അഹങ്കാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആൾബലം ഉണ്ടായിരുന്നവരെ ചവിട്ടി പുറത്താക്കി. പുരം നിറഞ്ഞു നിൽക്കുന്ന കുറേ നേതാക്കന്മാർ മാത്രമുള്ളവനെ കൂടെ കൂട്ടി. ഇന്നലെ PC ജോർജ് കണ്ടെത്തിയ ചതിയനെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് 1976 മുതൽ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു അമീബയാണ് കേരള കോൺഗ്രസ് പ്രസ്ഥാനമെന്ന് KM മാണി പറഞ്ഞുവെങ്കിൽ അതിൽ കോൺഗ്രസ് നിക്ഷേപിച്ച വൈറസായിരുന്നു PJ ജോസഫ് എന്നാണ് PC ജോർജ് ഈ കഴിഞ്ഞ ദിവസം പറയാതെ പറഞ്ഞു വെച്ചത്. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എന്നും ഏകകക്ഷി ഭരണം സ്വപ്നം കാണുന്നു. നടക്കാത്ത മനോഹര സ്വപ്നം. ഘടകകക്ഷികളെ പിളർത്തി നിർത്താൻ അത് സാധ്യമാകുമെന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം. അതാദ്യം കളയണം. കരുണാകരൻ പലതും പറ്റിയിട്ടുണ്ടാവാം. അതിൻ്റെ ഒഴിവ് കണ്ടുപിടിക്കാൻ ലീഡർക്കറിയാമായിരുന്നു. ഇന്ന് കോൺഗ്രസിൽ കരിസ്മയുള്ള ഏത് നേതാവുണ്ട്? സുധാകരൻ ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് വിളിച്ച ആക്ഷേപിച്ചയാളല്ലേ? കോൺഗ്രസിൻ്റെ കൂടെയില്ലെങ്കിൽ തനിക്ക് ഭാവിയില്ലെന്ന തിരിച്ചറിവിൽ ഇരട്ടത്ത് കോൺഗ്രസിൻ്റെ അടുക്കളയിൽ കൂടി കയറിക്കൂടിയവനല്ലേ സുധാകരൻ? ഇപ്പോൾ ആസ്ഥാനത്ത് അനാവശ്യ വീരകഥകൾ പറയാനല്ലാതെ മറ്റെന്തിനു കൊള്ളാം? അടുത്ത KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ അടി തുടങ്ങി. പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ആൻ്റോ ആൻ്റണിയെ അടുത്ത KPCC വൈസ് പ്രസിഡന്റാക്കും. കത്തോലിക്കൻ തലപ്പത്തില്ല എന്ന കേട് അങ്ങനെ തീർക്കും. അപ്പോൾ നാടൻ കുഴലുമായി വേട്ടയ്ക്കിറങ്ങിയ സാക്ഷാൽ കുഴൽനാടൻ്റെ കാര്യമോ? താനൊരു കത്തോലിക്കനല്ല എന്നതുകൊണ്ട് അവസരം കിട്ടില്ലെന്ന് മണത്താൽ വേണമെങ്കിൽ ഒരു കത്തോലിക്കനാകാനും കുഴൽനാടൻ തയ്യാർ. പിണറായി വിജയൻ്റെ മകൾ കിട്ടുന്ന മട്ടിൽ വെച്ച വെടി. ഒന്ന് കൊണ്ടത് സ്വന്തം പാളയത്തിലെ ചെന്നിത്തലക്കിട്ടും, കുഞ്ഞാലിക്കുട്ടി കിട്ടും, ഇബ്രാഹിം കുഞ്ഞിനിട്ടുമാണ്. കുഴൽനാടൻ വ്യക്തമാക്കണം, RC ആരാ, KK ആരാ, AK ആരാണെന്ന്. അവർ വാങ്ങിയത് മാസപ്പടി തന്നെയാണോ എന്ന്, അതോ കൂട്ടുകച്ചവടത്തിൻ്റെ വീതം പറ്റിയതാണോ എന്ന്. ഇതുപോലെയുള്ള ഇരട്ടവേഷക്കാർ കോൺഗ്രസിൽ ധാരാളമുണ്ട്. അവരാണ് കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മോഹികളെയെല്ലാം പിടിച്ചു പുറത്താക്കിയിട്ട് ഒരു പുതുതലമുറയ്ക്ക് അവസരം കൊടുക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണി മത്സരിക്കുന്നില്ല. കാരണം രണ്ടാണ്. ഒന്ന്, അയാൾ തോൽക്കുമെന്ന് അയാൾക്കുള്ള തിരിച്ചറിവ്. തോറ്റാൽ നിയമസഭ കാണാൻ അവസരം കിട്ടില്ല എന്ന മറ്റൊരു തിരിച്ചറിവ്. നിയമസഭയിൽ ഒന്ന് പയറ്റി നോക്കാം, പരിശ്രമിച്ചാൽ ശ്രീമാനാകാമെന്ന് 7ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.